ഹലോ, നിഷ സൂരജ് കളർ സ്റ്റൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആയിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും നമ്മളുടെ പ്രീമിയം കളക്ഷൻസിൽ തന്നെ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ലാതെ കുറേയധികം പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ഫുൾ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഒരു എന്താ ഗൗൺ ടൈപ്പ് ഫ്രോക്കാണിത്. ഈ ഒരു പാറ്റേണിൽ ഇത്രയും ലെങ്ത്തിൽ വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ലൈറ്റ് ഷെയ്ഡുകളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് ഒരു 900 to 2000 വരെയൊക്കെ ആയിരിക്കും. അതല്ലാതെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉള്ളതാണ്. ഡെയിലി ഉള്ള വീഡിയോയിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് ഒരു 399 അല്ലെങ്കിൽ 350 മുതലുള്ള കുർത്തീസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും 10 o'clock നമ്മുടെ അവിടെ വീഡിയോയിൽ നമ്മൾ ഓഫർ പ്രൈസിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കളേഴ്സിൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കളേഴ്സിൻ്റെ ഗിവ് അവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നവംബറിൽ മെഗാ ഗിവ് അവേ ആണ്. ഡിസംബറിൽ വരാൻ പോകുന്നത് ബമ്പർ ഗിവ് അവേ ആണ്. ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ. അതുമല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെല്ലാവരും വിന്നേഴ്സാകുന്നത്, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ബൈ വൺ ഗെറ്റ് വൺ കിട്ടുന്ന മെഗാ ഗിവ് അവേ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ റൂൾസൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയം കളയേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഫുൾ വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന, അതായത് സെൽഫ് എംബ്രോയിഡറി പോലെ വന്നിരിക്കുന്ന ഫാബ്രിക്കില്ലേ, അതായത് ഹക്കോബ ഫാബ്രിക് പോലെ വന്നിരിക്കുന്നതാണ്. അതിൽ രണ്ട് ടൈപ്പ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടെ ചെയ്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. കോളറിനൊക്കെ വന്നിട്ട് വി പോലെ ഓപ്പൺ ആവുന്നുണ്ട്. ടു സൈഡ്സിലും ഇതുപോലെ പോപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് എന്തെങ്കിലും പോപ്സ് വരുന്നുണ്ട്. സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്, ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. താഴത്തേക്ക് ഇതുപോലെ ഒരു 4 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ഫ്ലെയർ വന്നിരിക്കുന്നത്. അതിൻ്റെ ലോവർ പോർഷനിലും ആ ഒരു പോപ്സ് തന്നെ വരുന്നത്. നല്ല ഭംഗിയായിട്ടോ. ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് നല്ല ഗ്രാൻഡ് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റൈലായിട്ട് പോകാനായിട്ട് ഗെറ്റ് ടുഗദേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് നടക്കാനൊക്കെ പറ്റിയതാണ്. 1975 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത്, നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന പാറ്റേൺ ആട്ടോ ഇത്. ഒരുപാട് പേരാണ് ഡെയിലി ഇത് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമ്മളിത് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2185 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഇത്രത്തോളം ഫ്ലെയറിലായിട്ടോ വന്നിരിക്കുന്ന മൽമൽ കോട്ടണിൽ ഇത്രയും ഫ്ലെയറിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഗൗൺ ടൈപ്പ് ഫ്രോക്കാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 50 ഇഞ്ചാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട വൈറ്റിൻ്റെ ലെങ്ത്ത് 53 ഇഞ്ചായിരുന്നു കേട്ടോ. ഇതിൽ നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ, ഇതായത് പോലെ ബ്ലൂ ഗ്രേ കളറിലെ പ്രിൻറ്റും ഒരു പീച്ച് കളറൊക്കെ ചേർന്നിട്ടൊരു പ്രിൻറ്റാണ് വരുന്നത്. ടു സൈഡ്സിലായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡോറീസ് വന്നിട്ടുണ്ട്. യോക്കിലും ആ ഒരു ഗ്രേ കളറിൽ തന്നെ ഗോട്ടാപ്പതി ലേസും മിറർ വർക്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. സ്ലീവിൻ്റിലും ഗോട്ടാപ്പതി ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ കണ്ടതിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, പ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെങ്ത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 50 ഇഞ്ചാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്, നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഇതിൻ്റെ ഒരു റീല് ചെയ്തതായിരുന്നു. ഒരു പ്രാവശ്യം ലൈവിലൊക്കെ ഇത് വെയർ ചെയ്ത് വന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് വളരെ പെട്ടെന്ന് തീർന്നു. നമ്മളിപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലെയർ തന്നെ കേട്ടോ. മൽമൽ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇത്രത്തോളം ഫ്ലെയറിൽ ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹൽദി പോലുള്ള ഫംഗ്ഷൻസിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1585 ആണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 52 ഇഞ്ച് ആട്ടോ. നല്ല ഭംഗിയാണ്. ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് യോക്ക് പോർഷൻ ഫുൾ ഇതുപോലൊരു കാന്ത സ്റ്റിച്ചും സീക്വൻസും ഒക്കെ പോലെ വളരെ ഇങ്ങനെ ലൈറ്റായിട്ടാണ് പോകുന്നത്. നമുക്കിനെ നോക്കിയാൽ കാണത്തുള്ളൂ. പിന്നെ ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നിട്ട് നല്ല ലെങ്ത്തിൽ ഡോറീസ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 3-4 സ്റ്റെപ്പായിട്ടാണ്. ഇത്രത്തോളം ഫ്ലെയറിലാണ് ഈ ഒരു ഗൗൺ ഫ്രോക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേണാണ്. 1585 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ഗൗൺ ടൈപ്പ് ഫ്രോക്ക് തന്നെയാണ്. ഇതിനും 51 ഇഞ്ചല്ല 51 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 1745 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കളർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറായിട്ട്, ഒരു ഗ്രേയും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു ഷെയ്ഡിൽ, നല്ലൊരു റയർ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത്. ഒപ്പം യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഫാബ്രിക്ക് താഴത്തെ ഒരു ലെയറായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. യോക്കിൽ റിച്ച് ആയിട്ടൊരു മിറർ വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോറീസ് ആയിട്ടോ, ബാക്കിൽ നിന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യാൻ പറ്റുന്ന ഡോറീസ് ആണ്. 1745 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ തന്നെ കേട്ടോ. ഈ കളറാണ് ഏറ്റവും റയർ ആയിട്ടുള്ളത്. നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ മൗവ് കളറിലെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ കൊട്ടാപ്പതി ലേസ് കൊണ്ട് ഒരു അനാർക്കലി പാനൽസ് പോലെയാണ് താഴത്തേക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ പാനൽ പോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. 1985 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത് വരുന്നത് 50 inch ആണ്. യോക്കിലൊക്കെ നല്ല റിച്ച് ആയിട്ടാണ് കേട്ടോ സിൽവർ സെറിയും മൗവ് കളറിലെ ത്രെഡും കൂടെ കൊണ്ട് വർക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും നമ്മുടെ ഒരു റീസ്റ്റോക്ക് പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒക്കെ അടുത്ത് നിന്നുള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയതാണ്. 2065 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമുക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട്. മിക്കതും തന്നെ ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ പല പല ലൈറ്റ് ലൈറ്റ് ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു പിങ്ക് ചേർന്നിട്ടാണ്, ഒരു ലൈറ്റ് ബേബി പിങ്ക് പോലത്തെ കളറാണ്. താഴത്ത് ഇതുപോലെ നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ടു സൈഡ്സിലും ടാസൽസ് കൊടുത്തു, ഡോറിസ് ആൻഡ് ടാസൽസ് വരുന്നുണ്ട്. നല്ല യോക്കോഷൻ ഫുൾ നന്നായിട്ടൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കൊക്കെ ചെയ്തായിട്ടോ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിന് ഒരു 50 inch ലെങ്ത് വരുന്നുണ്ട്. നല്ല ഫ്ലെയറും വരുന്നുണ്ട്. M2 XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഇതേപോലെ തന്നെ ഒരു ഗൗൺ ഫ്രോക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഫ്രോക്ക് കുർത്തീസും ഒക്കെ ഉണ്ട് പ്രീമിയം കളക്ഷനിൽ തന്നെ. ഇനി ഒരു പാറ്റേണും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുർത്തീസിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതിനു മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചേർത്തല അരൂക്കുറ്റി റോഡിൽ. ചേർത്തലയിൽ നിന്ന് ഒരു 8 kilometers മാറിയിട്ട് വെളിയിൽ കാസിൽ എന്ന് പറഞ്ഞൊരു 4-star ഹോട്ടലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, ബോബിയുടേതാണ്. നല്ല ഫുഡും നല്ല ഹാളുകളും ഒക്കെ ആയിട്ടോ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ജസ്റ്റ് ഞാൻ പറഞ്ഞൊന്നുള്ളൂ, കാരണം നമ്മുടെ വീഡിയോ ഞാൻ എവിടെ പോയി ചെയ്താലും ഞാൻ പറയാറുണ്ട് ഞാൻ എവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അതിന് പിന്നെ അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളൊരു റിപ്ലൈ വീഡിയോയിൽ തന്നെ അങ്ങ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിലാണ് കേട്ടോ. എന്താ ഇതുപോലെ യെല്ലോ ഷെയ്ഡിലെയും പിങ്ക് ഷെയ്ഡിലെയൊക്കെ ആയിട്ടൊരു പ്രിൻ്റാണ് ഓൾ ഓവർ വന്നിരിക്കുന്നത്. ഇപ്പം കണ്ട എല്ലാം തന്നെ ഈ ഒരു പാറ്റേണിൽ മൽമൽ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. യോക്കിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട്. ടു സൈഡ്സിലും ടാസൽസ് വരുന്നുണ്ട്, ഡോറീസ് വരുന്നുണ്ട്. നല്ല ടാസൽ കേട്ടോ എല്ലാത്തിലും വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല, നോക്കാൻ മറന്നുപോയി. പ്രൈസ് ഏതായാലും നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ. 1800 to 2000 ഇടയ്ക്കുള്ള പ്രൈസ് ആയിരിക്കും വരുന്നത്. വരുന്നത് 1985 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ്. ഇതൊരു കേരള ട്രഡീഷണൽ വെയർ എന്ന് പറയാം കേട്ടോ. കാരണം ആ ഒരു കേരള ട്രഡീഷണൽ കളറില്ലേ, ആ ഒരു കോടി കളർ, ആ കളറിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു പ്രീമിയം കളക്ഷനുമാണ്. സ്ലീവ് ഇതാ ഇതുപോലെ ബെൽ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ കോട്ട് അപ്പോൾ അത് ലേസ് വരുന്നുണ്ട്. ജാക്കറ്റ് പാറ്റേണിൽ കൊടുത്തിട്ട് ഒരു ആ ഒരു ജാക്കറ്റ് പോലെ കൊടുത്തേക്കുന്നതിൻ്റെ ഹെമ്മിലും ഗോട്ടാപ്പതി ലേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴത്തേക്കായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. സെൻട്രലിൽ വന്നിരിക്കുന്നത് നെറ്റിൻ്റെ ഒരു ഫാബ്രിക്ക കൊടുത്തിരിക്കുന്നത്. താഴത്ത് വരുമ്പോൾ ഇങ്ങനെ താഴത്ത് ഒരു ലെയറായിട്ട് വന്നിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. 2115 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. M2XXL അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നമുക്ക് നമ്മുടെ ട്രഡീഷണലി വരുന്ന എല്ലാ ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ, അന്ന് സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഗ്രാൻഡ് പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ആട്ടോ. നമ്മളുടെ ആ ഗൗൺ ടൈപ്പ് കഴിഞ്ഞു, ഇനി ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പിൽ വന്നിരിക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് മൽമൽ കോട്ടൺ ആണ്. ഇതൊരു 2-piece സെറ്റ് ആട്ടോ. ഇന്നർ വരുന്നത് വൈറ്റ് ഷെയ്ഡിലാണ്. അതിൻ്റെ ലോവർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഒരു ബേബി യെല്ലോ കളറിൽ ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട്. ഔട്ടർ വന്നിരിക്കുന്നത് സീ ഗ്രീൻ കളറിലാണ്. അതിൽ സെയിം തന്നെ ഒരു ബൂട്ടാസ് വന്നിട്ടുണ്ട്. പിന്നെ യോക്കുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഫ്രില്ല് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്കിൽ. അതിനുശേഷം ഓറഞ്ച് കളറിൽ ഒരു കാന്ത സ്റ്റിച്ച് പോലെ കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്കാണ്, ലൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. സ്ലീവിൻ്റെ അത് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 1950 ആണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തയായിട്ടോ. നല്ലൊരു ഡാർക്ക് മെറൂണിഷ് റെഡും ബ്ലാക്കും കൂടെയുള്ള ചെറിയ ചെക്സ് ആണ്. ഇത് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ളതാണ്.
1195 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗി. ഇതിപ്പോൾ എനിക്ക് സൈസ് ഒരു ഇത്തിരി വലുതായിട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഷർട്ട് കോളേഴ്സ് വന്നിട്ട് സ്ലീവ് എൻറ്റിൽ ഇതുപോലെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഫ്ലെയർ ആയിട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കുർത്തി ഫ്രോക്കാണ്. ടു സൈഡ്സിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. 1195 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുർത്തി പാറ്റേൺ ആണ് കേട്ടോ. നല്ലൊരു ഫ്രോക്ക് കുർത്തി ടൈപ്പാണ്. ലൂസ് ഫിറ്റിലൊക്കെ ട്രെൻഡി ആയിട്ടൊരു വെസ്റ്റേൺ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ടു സൈഡ്സിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. രണ്ട് സൈഡിലുണ്ട് പോക്കറ്റ്. ഇതിൽ ഈ പാറ്റേണിലൊക്കെ തന്നെ മിക്കതിനും പോക്കറ്റ്സ് ഉള്ളതാണ് കേട്ടോ. ലോവറിലേക്ക് വരുമ്പോൾ ബ്ലാക്കിൽ ഗ്രേ കളറിലൊരു സ്ട്രൈപ്സ് പോലെയാണ് വരുന്നത്. സ്ലീവെൻറ്റിൽ ഇതായതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നെക്ക് നല്ലൊരു കോളർ നെക്ക് വന്നിട്ട് യോക്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ്. അതുപോലെ ടാസിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലൂറസൻ കളറിലാണ് കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കും നല്ല ഫ്ലൂറസൻ കളറാണ്. അതായത് ഇപ്പം ബ്രാൻഡഡുകളിലും വെസ്റ്റേൺ ഡ്രസ്സിലും ടീനേജേഴ്സിൻ്റെ ഡ്രസ്സിലൊക്കെ തന്നെ ഫ്ലൂറസൻ കളറ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പതുക്കെ കുർത്തിയിലേക്കും കൂടെ വന്നാൽ മതി. നല്ല ഭംഗിയാണ്. ഇത് ടു പീസ് സെറ്റാണ് കേട്ടോ. ഇന്നറായിട്ടൊരു ബ്ലാക്ക് കളറിലെ സ്ലീവ്ലെസ് ഇന്നർ വരുന്നുണ്ട്. ഒപ്പമാണ് ഇതുപോലെ ലൂസ് ഫിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ടർ. നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. പ്രൈസ് 1795 ആണ്. M2XXL അവൈലബിളായിട്ടുള്ള സൈസസ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്കിംഗ് പ്രോഡക്റ്റ് ആട്ടോ. നല്ല ഡിമാൻഡ് ഉള്ളതായിരുന്നു. ഇപ്പോൾ ചെക്സും ഭയങ്കര ട്രെൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെക്സിലാണ് ഇപ്പോൾ ഇതിലധികവും വന്നിരിക്കുന്നത്. ഇതും ടു പീസ് സെറ്റാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഇന്നർ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. 1695 ആണ് പ്രൈസ്. M2XXL അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഫ്ലൂറസൻ കളറിലാണ് എംബ്രോയിഡറി വർക്ക് യോക്കിൽ വരുന്നത്. ടു സൈസിലും ഇങ്ങനെ നല്ലൊരു യോക്ക് പോലത്തെ ഒരു കാന്ത സ്റ്റിച്ച് പോകുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലെയർ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻസിൽ ഇതുപോലെ ഗ്യാതേഴ്സ് വരും. ടു സൈഡിലായിട്ട് പോക്കറ്റ്സ് വരുന്നുണ്ട്. സ്ലീവ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ടൈപ്പ് സ്ലീവാണ്. ബാക്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1695 ആണ് പ്രൈസ്. M2XXL അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ഏറ്റവും വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂവും വൈറ്റും കൂടെ ചെക്സ് ആട്ടോ. അതിൽ യോക്കിൽ ഇതുപോലെ സ്മോക്കി വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്മോക്കി വർക്കും അതിൽ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. അതിനുശേഷം ഗ്യാതേഴ്സാണ് വരുന്നത്. താഴത്ത് വരുമ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് അതിന് ഫ്ലെയർ വരുന്നുണ്ട്. സ്ലീവൊക്കെ നോർമലി വന്നിട്ട് താഴെ ഒരു ചെറിയ ഇങ്ങനെ ഞൊറിയോടുകൂടി ഒരു പടി പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1395 ആണ്. ലെങ്ത് വന്നിട്ട് 42 ഇഞ്ച് ആട്ടോ. ലെങ്ത് 42 അല്ലായിരുന്നു, 42 ഇഞ്ച് ആട്ടോ ലെങ്ത് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണല്ലോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ട് വരുന്നത്. 39.5 അല്ലെങ്കിൽ 40 അത്രയും ലെങ്ത്തേ ഇതിന് വരുന്നുള്ളൂ. ബ്ലാക്കിലൊരു ഗ്രേഷ് വൈറ്റ് കളറിലെ ചെക്സ് ആണ് വന്നിരിക്കുന്നത്. യോക്ക് ഉണ്ട്. നല്ല ഭംഗിയാണ്. 3 panels ആയിട്ട് ഉണ്ട്. സെൻട്രൽ പാനലിൽ നിറയെ പിൻടെക്സും അതിൻ്റെ സെൻട്രലിൽ ഗ്രേയും വൈറ്റും റെഡും കളറിലെ ഒരു വർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴത്തേക്ക് ചെറിയൊരു ഗ്യാതേഴ്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആട്ടോ. സിമ്പിളായിട്ടും സ്റ്റൈലിഷായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1075 ആണ്. മീഡിയം മുതൽ XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വന്നിരിക്കുന്ന ഒരു 3-piece സെറ്റാണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. പക്ഷേ ഇത് സ്ലീവ്ലെസ് ആയിട്ട് വന്നതുകൊണ്ടാട്ടോ ഞാനത് കയ്യിൽ പിടിച്ച് കാണിക്കുന്നത്. ഇതാ നല്ലൊരു ബേബി ബ്ലൂ കളറിൽ യോക്കിൽ ഇതുപോലെ നല്ലൊരു വർക്ക് നെക്ക് ഉണ്ട്. നെക്കിൽ ഇതുപോലൊരു കാന്ത സ്റ്റിച്ച് പോയിട്ട് ഇങ്ങനെ സെൻറ്ററിലൊരു ഡോറീസ് വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു പിങ്കും ബ്ലൂവും ഷെയ്ഡിലാണ് അതിനകത്ത് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. നല്ല രസമാണ്. ഇതാണ് ഇന്നർ വരെ. ഇതിൻ്റെ കൂടെ ഒരു ഇന്നർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ വൈറ്റ് ഇന്നർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം മൽമൽ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ഫാബ്രിക്കാണ്. അതുകൊണ്ടാട്ടോ ഇതിനോടൊപ്പം തന്നെ പെയർ ചെയ്ത് വന്നിരിക്കുന്നത് നല്ലൊരു ജാക്കറ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2065 കേട്ടോ. ഈ ജാക്കറ്റ് നല്ല ഭംഗി. എനിക്കിത് നിങ്ങളെ വേറെ ഇത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ്. ഇതിനുള്ളിൽ സ്ലീവിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവിൻ്റെ ഫാബ്രിക് ഇതായതുപോലെ കൊടുത്തിട്ടുണ്ട്. ഗ്രേയും വൈറ്റും കൂടെ കളറിൽ നല്ലൊരു പാറ്റേണിലാണ് ഈ ഒരു ജാക്കറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ ജാക്കറ്റാണ് എൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് തോന്നുന്നു. പ്രൈസ് 2065 ആണ്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് മാനിക്യൂവിനെ വരയിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒരു റീസ്റ്റോക്കിംഗ് പാറ്റേൺ ആണ്. നല്ലൊരു ഗ്രേ കളറിൽ, ഡാർക്ക് ഗ്രേ കളറിലാണ് ഇതുപോലെ ചെക്സ് പോലെ വന്നിരിക്കുന്നത്. ഇതും 2-piece ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഇന്നർ വന്നിട്ട് അതിൻ്റെ ലോവർ പോർഷൻ വരുമ്പോൾ അതുപോലെ ഒരു പീച്ച് പിങ്കിഷ് പീച്ച് കളറിൽ ഫ്രില്ല് പോലെ വരുന്നുണ്ട്. 1695 ആണ് പ്രൈസ് വരുന്നത്. M2XXL അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നെക്ക് വന്നിട്ട് ഇതുപോലെ നല്ലൊരു റൗണ്ട് നെക്ക് സിമ്പിളായിട്ട് വന്നിട്ട് ചെറിയ എംബ്രോയിഡറി വർക്കാണ്. സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് താഴെ വരുമ്പോൾ ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ലൂസിൽ കിടക്കുന്ന രീതിയിലാട്ടോ. നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. 1695 M2XXL അവൈലബിൾ.
നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആയിട്ടോ. ഇതും ടു പീസ് സെറ്റ് തന്നെയാണ്. വൈറ്റ് കളറിലെ ഇന്നർ വന്നിട്ട് ലോവർ പോർഷൻ വരുമ്പോൾ ദാ ഇതുപോലെ നല്ലൊരു ബേബി യെല്ലോ കളറിൽ ഫ്രില്ല് കൂടെ കൊടുത്തിട്ടുണ്ട്. 1695 ആണ് എൻ്റെ പ്രൈസ് വരുന്നത്. സ്ലീവ് നല്ല ഭംഗിയായിട്ടോ, നോർമൽ ഒരു സ്ലീവ് വന്നിട്ട് താഴത്തെ ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ ഒരു പടി വരില്ല, അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നെക്ക് വന്നിട്ട് ദാ ഇതുപോലെ ഒരു സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ വരെ ഓപ്പണബിൾ. അപ്പോൾ നമുക്കിത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കൂടെ യൂസ് ചെയ്യാവുന്ന കേട്ടോ. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ചെക്സ് ആണ്. അപ്പോൾ ചെക്സിലെ കുറേയധികം പാറ്റേൺസ് ആയിട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കാണാം. ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ഒരു ബ്ലൂവും ഒരു എന്താ ബ്ലൂ ഗ്രേയും വൈറ്റും കൂടെ ചെക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ. നല്ല ഭംഗിയാണ്. കോളനൊക്കെയാണ് വന്നിരിക്കുന്നത്. പ്ലാക്കറ്റ് വന്നിട്ട് അതിൽ ബട്ടൺ വരുന്നുണ്ട്, ലേസ് വരുന്നുണ്ട്, താഴത്തേക്ക് ഇതാ ഇതുപോലെ ഫ്ലെയർ പോലെ വരുന്നുണ്ട്. സ്ലീവ് വന്നിട്ട് ഈ ഒരു എൽബോ മുതൽ താഴത്തേക്ക് ഒരു ലൂസ് ഫിറ്റുള്ളത് ഈ ഒരു പാറ്റേണിൽ താഴത്തെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള സ്ലീവ് ആയിട്ടോ. നല്ല ഭംഗിയാണ്. 1385 ആണ് പ്രൈസ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. www.colorsfriends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഐ ഡി. അതുപോലെ എങ്ങാനും നിങ്ങൾക്ക് സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ നമ്മളുടെ ഒരു 8 WhatsApp നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന കേട്ടോ. അതുപോലെ എല്ലാ ദിവസവും നമ്മൾക്ക് 1:30 വീഡിയോസ് ഉണ്ട്. എന്നും 4-5 പുതിയ പാറ്റേൺസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നതൊക്കെ പ്രീമിയം കളക്ഷൻസ് ആണ്. നമ്മൾ ഡെയിലിയുള്ള വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു 350 മുതൽ 700-800 വരെയുള്ള റേഞ്ചിലാണ് എന്നും 4-5 പാറ്റേൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കളേഴ്സിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ എന്നെടുത്ത് നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ ഗിവ് അവേയുടെ കാര്യം അറിയാലോ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരൊക്കെ തന്നെ വിന്നേഴ്സ് ആണെന്നാണ് നമ്മുടെ ഗിവ് അവേ. അപ്പോൾ മാക്സിമം എല്ലാവരും വിന്നേഴ്സ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വിളിൽ കാസിൽ ഞങ്ങൾക്കായിട്ട് തന്ന കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുക്കാൻ തന്ന ബോബിയോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് 1:30 കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorsfriends.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക്ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 minutes ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2-3 days മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും. അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക.
ഒക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ യു പി ഐ വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ഐ ഡി വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി വരുന്നതാണ്. നിങ്ങൾക്ക് ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഡാമേജസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 week മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലായിട്ടും നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.